അല്ലേ ലൂയ കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയധികം സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ കർത്താവായി ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് നമ്മുടെ കുടുംബങ്ങളിലേക്ക് ദൈവമഹത്വം ഇറങ്ങുന്ന കൃപയുടെ സമയത്തിലാണ് നമ്മളായിരിക്കുന്നത് അമ്പത്തിയൊന്നാം സങ്കീർത്തനം പതിനൊന്നാം തിരുവചനത്തിൽ സങ്കീർത്തകനായ ദാവീദ് ഹൃദയ തകർച്ചയോടെ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ എത്ര മനോഹരമായ പ്രാർത്ഥനയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ പുതുവർഷത്തിൻ്റെ ആരംഭ ദിനങ്ങളിലാണ് നമ്മളായിരിക്കുന്നത് ദാവീദ് അനുതാപ ഹൃദയത്തോടെ നിലവിളിക്കുകയാണ് എൻ്റെ ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ താൻ ഇസ്രായേൽ മുഴുവൻ്റെയും രാജാവായിരുന്നു ദാവീദ് എന്തിനു വേണ്ടിയാണ് കർത്താവിനോട് പ്രാർത്ഥിച്ചത് തൻ്റെ രാജസ്ഥാനം എടുത്തു കളയരുതേ തൻ്റെ ധനബലം തൻ്റെ ആരോഗ്യം സ്വാധീനങ്ങൾ ബന്ധങ്ങൾ തൻ്റെ പദവി അംഗീകാരം ഇതൊന്നും എടുത്തു കളയരുതേ എന്നല്ലാതാവി ഇത് പ്രാർത്ഥിച്ചത് ഇതെല്ലാം നഷ്ടപ്പെട്ടാലും എൻ്റെ കർത്താവേ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു മാറ്റരുത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഒരു വ്യക്തിക്ക് നഷ്ടപ്പെട്ടു പോയാൽ ആ ജീവിതത്തിൽ സംഭവിക്കുന്ന ദുരന്തവും കൊടിയ തകർച്ചയും താൻ നേരിട്ട് കണ്ടതാണ് ഇസ്രായേലിൻ്റെ ആദ്യ രാജാവായ സാവൂളിൻ്റെ ജീവിതത്തിലൂടെ ഈയൊരു ആത്മീയ തകർച്ച തനിക്ക് സംഭവിക്കാതിരിക്കുവാൻ ദാവീത് നിലവിളിക്കുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എടുത്തു മാറ്റരുത് എൻ്റെ സഹോദരങ്ങളെ ഞാനും നിങ്ങളും മറ്റെന്തിനേക്കാളും ഇന്ന് വിലമതിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും പരിശുദ്ധാത്മ നിറവിനായിട്ടാണ് ആത്മാവിൻ്റെ ശക്തിക്കായിട്ടാണ് നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുമ്പോൾ ആത്മാവിൻ്റെ ശക്തിയിൽ പൂരിതരാകുമ്പോൾ നമ്മുടെ ജീവിതത്തിലൂടെ കുടുംബങ്ങളിൽ സഭയിൽ പൊതുസമൂഹത്തിൽ എന്താണ് സംഭവിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നത് അത് തനിയെ സംഭവിക്കുകയാണ് നമുക്കിന്ന് എന്തിനേക്കാളും ആവശ്യമായിരിക്കുന്നത് ആത്മനിറവാണ് ആത്മാവിൻ്റെ ശക്തിയാണ് ഈ ഒരു വചനം നമുക്ക് തരുന്ന ഈ ഒരു വെളിപാട് നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഈ വചനത്തിൻ്റെ അഭിഷേകം ഒഴുകപ്പെടുവാൻ കർത്താവെ അവിടുത്തെ ആത്മാവിനാൽ നിറഞ്ഞ് ജീവിക്കുവാൻ ആത്മശക്തിയിൽ നിരന്തരം വളരുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് മക്കളിലേക്ക് തലമുറകളിലേക്ക് ഞങ്ങളുടെ സമൂഹത്തിലേക്ക് കൂട്ടായ്മകളിലേക്ക് കർത്താവെ ഞങ്ങളുടെ സഭയിലേക്ക് പരിശുദ്ധാത്മ വർഷം നൽകണമേ ആത്മാവിൻ്റെ പുതുബലം നൽകണമേ ആത്മശക്തിയാൽ അവിടുത്തെ ജനം പൂരിതരാകട്ടെ ഈ ഒരു പ്രാർത്ഥനയോടെ എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ആകുലതകൾ എന്തുമാവട്ടെ നമ്മെ അലട്ടുന്ന നിരവധിയായ പ്രതിസന്ധികളുണ്ട് സാമ്പത്തികമായ പ്രശ്നങ്ങൾ വിട്ടുമാറാത്ത രോഗങ്ങൾ നമ്മുടെ മക്കളെക്കുറിച്ചുള്ള കഠിനമായ വ്യഥകൾ നമ്മുടെ കുടുംബത്തിൽ അടുക്കി അടിക്കുണ്ടാകുന്ന ചില കലഹങ്ങൾ ഒരുപാട് ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ മുൻപിലുണ്ട് എന്തുമാത്രം ഉണ്ടെങ്കിലും പരിശുദ്ധാത്മാവിനായി ദാഹിക്കുക ആത്മശക്തിക്കായി പ്രാർത്ഥിക്കുക ആത്മാവിൻ്റെ നിറവിന് വേണ്ടി ദാഹിക്കുക എൻ്റെ സഹോദരങ്ങളെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടും അസാധ്യതകൾ സാധ്യതകളാകും നമ്മുടെ ജീവിതത്തിലുള്ള കെട്ടുപാടുകൾ അഴിഞ്ഞുമാറും നമ്മുടെ ജീവിതങ്ങൾ ആത്മ ജീവിതങ്ങളായിട്ട് മാറും നമുക്കതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു കരങ്ങളും ദൈവസന്നിധിയിലേക്ക് തുറന്ന് പിടിച്ച് നമ്മൾ ഒരുമിച്ചൊരു മനസ്സോടെ നമ്മൾ കർത്താവിൻ്റെ നാമത്തെ വിളിക്കുകയാണ് ഹാലലൂയ ഹാലലൂയ ഹാലൂയ ഹലലൂയ ഹലലൂയ കർത്താവിൻ്റെ ആത്മാവേ പരിശുദ്ധാത്മാവേ വരണമേ ഈ ശുശ്രൂഷയിൽ ആഗ്രഹത്തോടെ വന്നിരിക്കുന്ന പതിനായിരങ്ങളിലേക്ക് ആത്മശക്തി ഇറങ്ങട്ടെ കർത്താവിന്റെ മഹത്വം ഇറങ്ങട്ടെ സ്തുതിക്കു സ്തുക്കു സ്തുതിക്കോ സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ വരണമേ അവിടുത്തെ ജനത്തെ അനുഗ്രഹിക്കണമേ രോഗികളെ സുഖപ്പെടുത്തണമേ തകർന്ന ജീവിതങ്ങളെ ബലപ്പെടുത്തണമേ മുറിവേറ്റവരെ സുഖപ്പെടുത്തണമേ കർത്താവേ വേദനിച്ചിരിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ ഹോളി സ്പിരി ദൈവത്തിൻറെ ആത്മാവേ പരിശുദ്ധ രൂഹയേ വചനത്തിൻറെ അഭിഷേകമായി ദൈവശക്തിയുടെ സമൃദ്ധിയായി ആയിരങ്ങളിൽ നിറയുക സ്പിരിറ്റ് മൂവ് എല്ലാവരും വിളിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്ന വചനങ്ങൾ നമ്മിൽ കൃപയായി അനുഗ്രഹമായി അഭിഷേകമായി മാറുവാൻ ഇരു കാര്യങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ ഒരിക്കൽ കൂടി ഒന്നിച്ച് വിളിക്കുന്നു ആത്മാവേ പരിശുദ്ധാത്മാവേ വരിക 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 പരിശുദ്ധാത്മാവേ സ്തുതിക്കുതോ സ്തുതിക്കുതോ സ്തുതിക്കു ഓ സ്തുതിക്കുതോ സ്തുധിക്കു സ്തുതിക്കുന്നു കുടുംബങ്ങളിൽ ആത്മശക്തി ഇറങ്ങട്ടെ സമൂഹങ്ങളിൽ ആത്മശക്തി വ്യാപരിക്കട്ടെ തിരുസഭം മുഴുവനിലും പരിശുദ്ധാത്മ തീ പടരട്ടെ ആത്മാവിന്റെ ഫയർ തീ സാന്നിധ്യം സഭം മുഴുവനിലേക്കും വ്യാപരിക്കട്ടെ ഹലലൂയ 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 സ്തുതിക്കുതോ 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 സ്തുതിക്കു ആത്മാവേ പരിശുദ്ധാത്മാവേ കൃപകളും വരങ്ങളും ജോലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരുനി വളർന്നിടുവാൻ എല്ലാവരും ചേർന്ന് പാടില്ലേ കൃപകളും വരങ്ങളും ജോലിച്ചിടുവാ ഞങ്ങൾ വചനത്തിൽ വേരുനി വളർന്നിടുവാൻ വിൺമഴയെ വീണ്ടും അയക്കിണമേ നിഞ്ചനമുണർന്നിടുവാൻ തിരുസഭം മുഴുവൻ്റെ മേലും വിൺമഴയേ വീണ്ടും അയക്കിണമേ നിഞ്ചനമുണർന്നിടുവാൻ പരിശുദ്ധാത്മാവേ വേഗം പരന്നിറങ്ങണമേ പ്രസാദവരങ്ങൾ ദാസർ കേണമേ ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർ കേണമേ നന്ദി പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ ആത്മാവേ ഞങ്ങളോട് സംസാരിക്കണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആലോചനകൾ നൽകണമേ പരിശുദ്ധ മമാതാവേ ശൗസേ പിതാവേ കർത്താവിൻ്റെ സകല വിശുദ്ധരെ മലാഖമാരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേനം ധ്യാനിക്കുംബോ ിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തെ അഭിഷേകം ചെയ്യുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ ജീവിതത്തെ കർത്താവ് സന്ദർശിക്കുന്ന അനുഗ്രഹത്തിൻ്റെ സമയമാണിത് ഈ പുതുവർഷത്തിൻ്റെ ഈ ആരംഭ ദിനങ്ങളിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും കർത്താവിൻ്റെ വചനത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് ആത്മാവിനാൽ പൂരിതരാകുവാനും സ്വർഗം നമുക്ക് നൽകുന്ന ഈ നല്ല അവസരത്തെ ഓർത്തും നമ്മുടെ ശാലോം ടെലിവിഷനെ ഓർത്തും നമുക്ക് കർത്താവിനോട് നന്ദിയുള്ളവരാകാം ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന പുതിയ അഭിഷേകത്തിൽ വളരുവാൻ പുതിയ അഭിഷേകത്തിൽ വളരുവാൻ എൻ്റെ സഹോദരങ്ങളെ ലോകം ഇന്ന് വളരെ ഫാസ്റ്റായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്തുമാത്രം മാറ്റങ്ങളാണ് ലോകത്തിൽ അനുദിനം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ചിന്തകൾക്കപ്പുറമായി വലിയ മാറ്റത്തിൻ്റെ പ്രകമ്പനങ്ങൾ ലോകരാജ്യങ്ങളിൽ ഇന്ന് കാണുവാൻ നമുക്ക് കഴിയും രാഷ്ട്രീയ മണ്ഡലത്തിലാകട്ടെ സാമ്പത്തിക മണ്ഡലത്തിലാകട്ടെ സാമൂഹ്യ മണ്ഡലത്തിലാകട്ടെ നമ്മളിന്ന് ഏത് മണ്ഡലത്തിലേക്ക് നോക്കിയാലും അവിടെയെല്ലാം മാറ്റത്തിൻ്റെ പുരോഗമനത്തിൻ്റെ പുതിയ പുതിയ ആവിഷ്കാരങ്ങൾ നമുക്കിന്ന് കാണുവാനായിട്ട് കഴിയും എൻ്റെ സഹോദരങ്ങളെ കർത്താവിൻ്റെ ആത്മാവ് തൻ്റെ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുകയാണ് ലോകത്തിൽ നൂതനമായിട്ടുള്ള മാറ്റങ്ങളും പുതിയ പുതിയ ആവിഷ്കാരങ്ങളും കണ്ടുപിടുത്തങ്ങളും വളർച്ചയെല്ലാം ലോകം കൈവരിക്കുമ്പോൾ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട കർത്താവേശുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട അവിടുത്തെ ജനമായ ഞാനും നിങ്ങളും കാലഘട്ടത്തിൻ്റെ അഭിഷേകത്തിൽ വളരുക ഇന്നിൻ്റെ അഭിഷേകത്തിൽ നിറയപ്പെടുക എന്നുള്ളത് മറ്റേത് നാളുകളേക്കാൾ ഉപരി ഈ ഒരു നാളുകളിൽ വളരെ ആവശ്യമായിരിക്കുകയാണ് പുതിയ അഭിഷേകത്തിൽ വളരുവാൻ എൻ്റെ സഹോദരങ്ങളെ കർത്താവിൻ്റെ ഏതൊരു പ്രവൃത്തിയും പുതിയതാണ് പുതിയതാണ് അവിടുത്തെ സ്നേഹം ഓരോ ദിവസവും ഓരോ പ്രഭാതത്തിലും പുതിയതാണ് കർത്താവ് നമ്മിലേക്ക് പകരുന്ന അനോയിൻറ്റിങ് ഫ്രഷാണ് അത് പുതിയ അഭിഷേകമാണ് പുതിയ തൈരമാണ് നമ്മുടെ ഒഴിക്കുന്നത് കർത്താവ് നമ്മളിലേക്ക് പകരുന്ന കൃപകൾ അവൻ്റെ ശക്തി കർത്താവിൻ്റെ സാന്നിധ്യം ഇതെല്ലാം ഓരോ ദിനവും പുതിയതാണ് സഹോദരങ്ങളെ ഫ്രഷാണ് നമ്മുടെ ജീവിതങ്ങൾ നമ്മുടെ കുടുംബങ്ങൾ കൂട്ടായ്മകളെല്ലാം ആത്മാവിൻ്റെ ഈ പുതിയ അഭിഷേകത്തിൽ ദിനം പ്രതി നിറയുവാനും വളരുവാനുമാണ് നമ്മിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത് തൻ്റെ പ്രിയ ശിഷ്യരെ തൻ്റെ അരികിലേക്ക് വിളിച്ച് കർത്താവ് അവരുടെ മേൽ നിശ്വസിക്കുകയാണ് അവരുടെ മേൽ ഊതുകയാണ് അവിടുന്ന് പ്രകാരം പറഞ്ഞു റിസീവ് ദ ഹോളി സ്പിരിറ്റ് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക നിങ്ങൾ ആത്മാവിൻ്റെ ശക്തി ഏറ്റെടുക്കുക നിങ്ങൾ ആത്മബലമുള്ളവരാകുക റിസീവ് ദ ഹോളി സ്പിരിറ്റ് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ പ്രിയ ശിഷ്യരെ നോക്കി കർത്താവ് പറഞ്ഞ ഇതേ വചനം ഇന്ന് നമ്മെ നോക്കി അവിടെ അവിടുന്ന് ആവർത്തിക്കുകയാണ് നിങ്ങളെൻ്റെ ആത്മാവിൻ്റെ പുതുബലം പ്രാപിക്കുക ദിനംതോറും ആത്മനിറവിൽ വളരുക ആത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കുക എൻ്റെ സഹോദരങ്ങളെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും മഹത്തരമായ അനുഭവം എന്ന് പറയുന്നത് ആത്മനിറവോടെ ജീവിക്കുക എന്നുള്ളതാണ് നമ്മളെങ്ങനെയെങ്കിലും ജീവിക്കാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിൽ കർത്താവിൻ്റെ ജനം ആത്മ ജീവിക്കണം ആത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കണം ആത്മശക്തിയുടെ അനുഭവമുള്ളവരാകണം അതുകൊണ്ട് തന്നെയാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമെന്ന് പറഞ്ഞ് അവരുടെ മേൽ ഊതുകയാണ് നിശ്വസിക്കുകയാണ് എൻ്റെ സഹോദരങ്ങളെ ആത്മാവ് നൽകുന്ന ഈ പുതിയ അഭിഷേകത്തിൽ വളരുവാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മിൽ നിന്ന് എന്താണ് യഥാർത്ഥത്തിൽ സ്വർഗം ആഗ്രഹിക്കുന്നത് സുലുക്കാട് സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തിയെട്ടാം വചനത്തിൽ കർത്താവ് പറയുന്ന മനോഹരമായൊരു വചനമുണ്ട് പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലേക്കാണ് പുതിയ വീഞ്ഞ് പകരപ്പെടുന്നത് പുതിയ തോൽക്കുടങ്ങളിലേക്കാണ് ഒരിക്കലും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിലേക്ക് ഒഴിക്കുകയില്ല അങ്ങനെ ഒഴിച്ചാൽ ആ തോൽക്കുടങ്ങൾ പൊളിഞ്ഞു പോവുകയും വീഞ്ഞ് പാഴായി പോവുകയും ചെയ്യും സഹോദരങ്ങളെ സ്വർഗത്തിൻ്റെ വീര്യമുള്ള പുതുവീഞ്ഞാണ് ആത്മാവിൻ്റെ പുതിയ അഭിഷേകം ഫ്രഷ് കർത്താവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ദാനം തൻ്റെ അഭിഷേകമാണ് തൻ്റെ ആത്മാവിൻ്റെ ശക്തിയാണ് ഒരു വ്യക്തിയിലേക്ക് ഈ പുതിയ അഭിഷേകത്തെ കർത്താവ് പകരുമ്പോൾ പകരപ്പെടുന്ന പാത്രത്തെ കർത്താവ് ശ്രദ്ധിക്കും പകരപ്പെടുന്ന പാത്രത്തെ കർത്താവ് നോക്കും ഇത്രയും ശ്രേഷ്ഠമായ ഈ ദാനം ഒഴിക്കുവാൻ തക്കവിധം ഈ പാത്രം ശുദ്ധമാണോ ഈ പാത്രം അതിന് യോഗ്യമാണോ ഈ പാത്രം അതിനായി ഒരുക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് കർത്താവിൻ്റെ കണ്ണുകൾ ശ്രദ്ധിക്കും നമ്മളഭിഷേകത്തിൽ നിറയുവാൻ നമ്മളഭിഷേകത്തിനു വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് അത് വളരെ ആവശ്യമാണ് എന്നാൽ സഹോദരങ്ങളെ മറന്നുപോകരുത് പുതിയ അഭിഷേകത്തിൽ വളരുവാൻ നമ്മോട് ആത്മാവ് ആവശ്യപ്പെടുന്ന ഒന്നാമത്തെ കാര്യം നമ്മൾ പുതിയ പാത്രങ്ങളായി തീരുക എന്നുള്ളതാണ് പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ആത്മാവിൻ്റെ പുതിയ അഭിഷേകം പുതുപാത്രങ്ങളിലേക്ക് പുതുജീവിതങ്ങളിലേക്കാണ് സ്വർഗം പകരുന്നത് നമ്മുടെ ജീവിതത്തെ കഴുകുവാൻ നമ്മൾ കർത്താവിനെ അനുവദിക്കണം ആത്മാവിന് യോഗ്യമല്ലാത്ത സകലതിനോടും നോ പറഞ്ഞ് നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കുവാൻ തയ്യാറാകണം ദൈവത്തിൻ്റെ പരിശുദ്ധ വചനം പറയുന്നു റോമാക്കാർക്കുള്ള ലേഖനം പന്ത്രണ്ടിനൊന്നിൽ പറയുകയാണ് നിങ്ങളുടെ ശരീരങ്ങൾ നിങ്ങളുടെ ജീവിതങ്ങൾ കർത്താവിന് വിശുദ്ധമാക്കണം സഹോദരങ്ങളെ ഒരു വിശുദ്ധ പാത്രത്തിലാണ് ശുദ്ധമായൊരു പാത്രത്തിലാണ് തൻ്റെ ഈ വീര്യമുള്ള പുതുവീഞ്ഞ് കടത്താൻ ഒഴിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളെ നമ്മൾ സജ്ജമാക്കണം ആത്മാവിൻ്റെ ഈ വീര്യമുള്ള വീഞ്ഞിനു വേണ്ടി നമ്മുടെ കുടുംബങ്ങളെ ഒരുക്കണം നമ്മുടെ മക്കളെ ഒരുക്കണം നമ്മുടെ കുടുംബാംഗങ്ങളെ ഒരുക്കണം എൻ്റെ സഹോദരങ്ങളെ നമ്മൾ അതിനായി വില കൊടുക്കുന്നില്ലെങ്കിൽ പ്രകാരം ഒരു ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നില്ലെങ്കിൽ വരും നാളുകളിൽ വലിയ നഷ്ടങ്ങൾ നമുക്ക് സഹിക്കേണ്ടി വരും നമ്മുടെ കുടുംബങ്ങളെ പിശാച്ച തകർത്ത് കളയും നമ്മുടെ കുഞ്ഞെന്ന് അവർ അവർ മലിനപ്പെട്ടു പോകും അവർ നടക്കുന്ന വഴിയോരങ്ങളിൽ പിശാച്ച കെണികൾ വയ്ക്കും ചതികൾ വയ്ക്കും അവരെ അവരെ നശിപ്പിക്കുവാൻ നമ്മളിന്ന് എന്താണ് കാണുന്നത് കേൾക്കുന്നത് എൻ്റെ സഹോദരങ്ങളെ ഈ കെണികളിൽ വേടൻ്റെ കെണിയിൽ നിന്നും ദുഷ്ടൻ്റെ എല്ലാ കൂരമ്പുകളിൽ നിന്നും നമ്മുടെ മക്കൾ തലമുറ കർത്താവിനാൽ സംരക്ഷിക്കപ്പെടണമെങ്കിൽ ആത്മാവിൻ്റെ പുതിയ വീഞ്ഞിനാൽ നമ്മുടെ മക്കൾ ബുദ്ധിതരാകണം നമ്മുടെ കുടുംബം കുടുംബം പ്രകാശിതമാകണം അതിനൊന്നാമതായി വേണ്ടത് നമ്മൾ പുതിയ പാത്രങ്ങളാകുക ക്രിസ്തുവിൽ രൂപാന്തരപ്പെട്ട ജീവിതങ്ങൾ ക്രിസ്തുവിൽ നവീകരിക്കപ്പെട്ട കുടുംബങ്ങൾ ആത്മാവിന് യഥേഷ്ടം പ്രവർത്തിക്കാൻ കഴിയുന്ന കൂട്ടായ്മകൾ സമൂഹങ്ങളായി നമ്മൾ മാറ്റപ്പെടുമ്പോഴാണ് കർത്താവിൻ്റെ ഈ വീര്യമുള്ള വീഞ്ഞെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകരപ്പെടുന്നത് ഒഴിഞ്ഞ പാത്രങ്ങളാകണം രാജാക്കരമ രണ്ടാം പുസ്തകത്തിൽ നാലിൻ്റെ മൂന്നിൽ പ്രവാചകനായ ഏലീഷ വിധവയോട് പറയുന്നുണ്ട് നീ ഒഴിഞ്ഞ പാത്രങ്ങൾ ശേഖരിക്കുക കാരണം ഈ പാത്രങ്ങളിലേക്കാണ് എണ്ണയുടെ പകർച്ചയുണ്ടാകുന്നത് എൻ്റെ സഹോദരങ്ങളെ ആത്മാവിൻ്റെ ഈ പുതിയ അഭിഷേകം നമ്മിലേക്ക് ഒഴുകപ്പെടുവാൻ നമ്മൾ ഒഴിഞ്ഞ പാത്രങ്ങളാകണം ഈ ലോകത്തിൽ നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന വിവിധങ്ങളായ ആസക്തികള് ജഡീകഥകള് ലോകമോഹങ്ങള് പാപം ലേച്ഛതകള് ലോകത്തിൻ്റെ ചിന്തകള് വഴികള് ലോകത്തിൻ്റെ നയങ്ങള് ഇതിൽ നിന്നെല്ലാം നമ്മെ തന്നെ ശുദ്ധീകരിക്കണം ഒഴിഞ്ഞ പാത്രങ്ങളാകുക ഒഴിഞ്ഞ പാത്രങ്ങളിലേക്കാണ് എണ്ണയുടെ പകർച്ചയുണ്ടാകുന്നത് സഹോദരങ്ങളെ നമ്മുടെ ജീവിതങ്ങൾ ഈ പുതുവർഷത്തിൽ ആത്മാവിൻ്റെ പുതിയ അഭിഷേകത്തിൽ നിറയണമോ നമ്മുടെ കുടുംബങ്ങളിലെനിക്ക് അഭിഷേകം ഒഴുകപ്പെടണമോ നമ്മുടെ മക്കളിൽ അഭിഷേകത്തിൽ മുദ്രിതരാകണമോ പുതിയ പാത്രങ്ങളായി മാറുക പുതിയ പാത്രങ്ങൾ പുതിയ ജീവിതങ്ങൾ അതുകൊണ്ട് പോലോസിലിക തിമോത്യോസോൺ പറയുന്നത് താൻ എഴുതിയ രണ്ടാമത്തെ ലേഖനം രണ്ടാമധ്യായം ഇരുപത്തൊന്നാമദിനത്തിൽ ഒരുവൻ നികൃഷ്ടമായ അവസ്ഥയിൽ നിന്ന് തന്നെ തന്നെ ശുദ്ധീകരിക്കുമ്പോൾ അവൻ ഗൃഹനായകന് ചേർന്ന വിധം ഉപയോഗ്യ യോഗ്യമായ വിശുദ്ധ പാത്രമായിട്ട് തീരും അപ്പോൾ ലോകത്തിൻ്റെ എല്ലാ ജഡീകഥകളിൽ നിന്നും നമ്മെ തന്നെ ശുദ്ധീകരിക്കുമ്പോഴാണ് നമ്മുടെ യജമാനായ കർത്താപന് നമ്മൾ വേണ്ട വിധം ഉപയോഗിക്കുവാൻ കഴിയുന്നത് അങ്ങനെ ഉപയോഗയോഗ്യമായ ശുദ്ധപാത്രങ്ങളായി നമ്മൾ മാറുമ്പോൾ ആ പാത്രങ്ങളിലേക്ക് ആത്മാവിൻ്റെ പുതിയ അഭിഷേകം പകരപ്പെടും രണ്ടാമത് പുതിയ സമർപ്പണം നമ്മോട് കടത്താവ് ആവശ്യപ്പെടുന്നു ഒരു ഒരു പുതിയൊരു കമ്മിറ്റ്മെൻറ്റ് നമുക്കുണ്ടാകണം പഴയ ഒരു സമർപ്പണത്തിലല്ല ആത്മാവിൻ്റെ പുതിയ അഭിഷേകം വരുന്നത് ഒരു ന്യൂ കമ്മിറ്റ്മെൻറ്റ് നമ്മുടെ സമർപ്പണത്തെ നാം നവീകരിക്കേണ്ട സമയമാണത് നമ്മുടെ സമർപ്പണ ദിനിയെ നമ്മൾ പുതുക്കണം സഹോദരങ്ങളെ അത് റിനീവ് ചെയ്യാൻ ആത്മാവ് ആവശ്യപ്പെടുന്നു ഒരു സുവിശേഷം ഒന്നിൻ്റെ മുപ്പത്തി എട്ടിൽ പരിശുദ്ധ അമ്മ മാതാപിതാക്ക ദാസി എന്ന് പറഞ്ഞ് ദൈവഗിതത്തോട് പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടപ്പോഴാണ് അമ്മയുടെ മേൽ ആത്മശക്തി ഇറങ്ങിയത് വചനം മാംസമായ നമ്മുടെ ഉദരത്തിൽ ഉരുവാകുന്നത് അപ്പോൾ ഇവിടെ ഒരു പുതിയ സമർപ്പണമുണ്ടോ അവിടെ ആത്മാവിൻ്റെ അഭിഷേകമുണ്ട് ഫ്രഷ് പുതിയ അഭിഷേകം നമുക്കിന്ന് ആവശ്യം ഇതാണ് സഹോദരങ്ങളെ ദുഷ്ടൻ്റെ പോരുകളെ അവൻ വധച്ചിരിക്കുന്ന ജഡീകതകളെ അവിശ്വാസത്തെ അവൻ അവനൊരുക്കുന്ന ദൈവ നിഷേധത്തെ പാപം മ്ലേച്ഛതയെ വഴിവിട്ട് ലൈംഗിക രാജകത്വങ്ങളെല്ലാം അതിജീവിച്ച് അതിൻ്റെ മുകളിൽ ദൈവ കൃപയിൽ ചവിട്ടി നടന്ന് അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ സഹോദരങ്ങളെ നമ്മുടെ മാനുഷികമായി കഴിവ് കൊണ്ട് ശക്തി കൊണ്ട് സാധ്യമല്ല അതിനാത്മാവിൻ്റെ ശക്തിയും ആത്മാവിൻ്റെ പുതിയ അഭിഷേകവും നമുക്ക് കൂടിയേ തീരൂ ഹാല ഇത് പ്രാപിക്കുവാനാണ് കർത്താവ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത് യെസ് ഒരു പുതിയ സമർപ്പണത്തിലേക്ക് നമ്മൾ വരണം കർത്താവിനോടുള്ള നമ്മുടെ സമർപ്പണം കർത്താവേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളോട് നമ്മുടെ കുടുംബത്തോട് നമ്മുടെ അധികാരികളോട് ഒക്കെയുള്ള നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് നവീകരിക്കേണ്ട ഒരു സമയമാണിത് നമ്മളിത് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ നമ്മളിത് തിരിച്ചറിയണം ഉൽപ്പത്തിയുടെ പുസ്തകം പതിനഞ്ചിൻ്റെ പതിനൊന്നിലോട്ട് വരുമ്പോൾ കാണാൻ പറ്റും അബ്രഹാം ഒരു ബലിപീഠമുണ്ടാക്കി അവിടെ യാഗവസ്തുക്കൾ വയ്ക്കുകയാണ് ബലിപീഠത്തിലിരിക്കുന്ന യാഗവസ്തു ബലിവസ്തുക്കളെ കൊത്തിപ്പറക്കി തിന്നാൻ കഴുകന്മാർ റാഞ്ചി കഴുകന്മാർ വരികയാണ് കഴുകന്മാർ വന്നപ്പോൾ അബ്രഹാം അതിനെ ആട്ടി ഓടിക്കുകയാണ് ശ്രദ്ധിക്കണം ഇന്ന് നമ്മുടെ സമർപ്പണത്തെ നഷ്ടപ്പെടുത്തി കളയാൻ നമ്മുടെ സമർപ്പണത്തിൽ നമ്മൾ പിന്മാറിപ്പോകാൻ നമ്മുടെ സമർപ്പണത്തെ നശിപ്പിക്കുവാൻ ഇതുപോലെ റാഞ്ചിക്കഴുകന്മാർ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് അത് ദുഷ്ടപിശാശാണ് എൻ്റെ സഹോദരങ്ങളെ പലവിധ തീയമ്പുകൾ ഇത് സംശയത്തിൻ്റെ ജടീകതയുടെ അശുദ്ധിയുടെ അവിശ്വസ്ഥതയുടെ അവിശ്വാസത്തിൻ്റെ കലഹത്തിൻ്റെ ഭിന്നതയുടെ അനൈക്യത്തിൻ്റെ എന്നുവേണ്ട വിവിധങ്ങളായ തീയമ്പുകൾ ചെയ്ത് നമ്മുടെ സമർപ്പണത്തെ ഇല്ലാതാക്കുവാൻ വളരെ തന്ത്രപരമായി ഇന്ന് പിശാച്ചേ പ്രബലപ്പെട്ട് പ്രവർത്തിക്കുകയാണ് ഇതിനെ അതിജീവിക്കണമെങ്കിൽ പഴയ സമർപ്പണമല്ല നമുക്കൊരു പുതിയ സമർപ്പണം ന്യൂ കമ്മിറ്റ്മെൻറ്റ് യെസ് ഒരു പുതിയ സമർപ്പണം വേണം സഹോദരങ്ങളെ അബ്രഹാം ആ കഴുകന്മാർ ആട്ടിയോടിച്ചു ഇതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തെ നമ്മുടെ സഭയെ നമ്മുടെ വ്യക്തിജീവിതത്തിൽ പകരപ്പെട്ട ദൈവക്രഭകളെ നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാം തട്ടിപ്പറിക്കുവാൻ അവരെ പിച്ചിമാന്തുവാൻ അവിടെ എല്ലാം മലങ്കോലപ്പെടുത്തുവാൻ താറുമാറാക്കുവാൻ പരിശ്രമിക്കുന്ന ഇതുപോലെയുള്ള പൈശാക്ഷികാധിപത്യങ്ങളെ തകർക്കണമെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ പുതിയ സമർപ്പണം വേണം അവിടെയാണ് ഈ പുതിയ അഭിഷേകം ഒഴുകപ്പെടുന്നത് സമർപ്പണത്തെ നവീകരിക്കുകയും നിങ്ങൾ ശ്രദ്ധയോടെ ആയിരിക്കുക നമ്മുടെ സമർപ്പണത്തെ നവീകരിക്കണം നമ്മൾ എന്തിനു വേണ്ടി ആത്മാവിൻ്റെ പുത്തനഭിഷേകത്തിനായി മൂന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു പുതിയ ദർശനം നമ്മൾ പ്രാപിക്കണം ഒരു പുതിയ ദർശനം ഒരു ന്യൂ വിഷൻ ഈ നാളുകളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമുക്കൊരു ദൗത്യമുണ്ട് സഹോദരങ്ങളെ ഈ തലമുറയിൽ ദൈവിക നിയോഗം ലഭിച്ചവരാണ് നമ്മൾ നമുക്കൊരു ഡിവൈൻ അപ്പോയിൻമെൻ്റ് ഉണ്ട് നമ്മൾ എപ്രകാരമാണ് പ്രവർത്തിക്കേണ്ടത് ഈ തലമുറയിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ദർശനം നമ്മൾ ആത്മാവിൽ നിന്ന് പ്രാപിക്കണം കർത്താവിൽ നിന്ന് നമ്മൾ അത് സ്വന്തമാക്കണം നമ്മുടെ കുടുംബത്തെക്കുറിച്ചുള്ള ദർശനം നമ്മുടെ മക്കളെക്കുറിച്ചുള്ള ദർശനം നമ്മുടെ സഭയെക്കുറിച്ചുള്ള ദർശനം ലോകത്തെക്കുറിച്ച് ലോകരാജ്യങ്ങളെക്കുറിച്ചുള്ള ദർശനം ഈ കാലഘട്ടത്തെക്കുറിച്ച് ഈ തലമുറയെക്കുറിച്ചുള്ള ദർശനം നമ്മൾ കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ ആത്മാവ് ആവശ്യപ്പെടുകയാണ് ദർശനമില്ലാത്തവർ പരാജയപ്പെടും ദർശനമില്ലാത്ത സമൂഹം നശിക്കും ദർശനമില്ലാത്ത കൂട്ടായ്മകൾ ദുർബലമാകും ദർശനമില്ലാത്ത സഭ ജീവനില്ലാത്ത സഭയാകും ആത്മാവിൻ്റെ ദർശനങ്ങളില്ലാത്ത പ്രവാചക ദർശനങ്ങളില്ലാത്ത ജീവിതങ്ങളും കുടുംബങ്ങളെല്ലാം താറുമാറാകും ഇന്ന് പലപ്പോഴും നമുക്ക് ജീവനില്ലാതെ പോയത് ഈ ദർശനങ്ങൾ നഷ്ടപ്പെട്ടതാണ് അത് കർത്താവിൽ നിന്ന് പ്രാപിക്കേണ്ട സമയമാണിത് ഞാൻ ഈ പുതുവർഷത്തിനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല പ്രാവശ്യ വചനം വായിച്ചിട്ടുള്ളതാണ് പക്ഷെ പെട്ടെന്ന് ആത്മാവ് ആ വചനൻ്റെ ഉള്ളിൽ ഒരു സ്പാർക്കായി ഒരു ഉണർവായി കൃപയാക്കി മാറ്റി അതൊന്ന് സാമുവേൽ പതിനാറിൻ്റെ മൂന്നാണ് നീ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം കർത്താവ് പ്രവാചകനായ സാമുവേലോട് പറയുന്ന വാക്കുകളാണിത് നീ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം എൻ്റെ സഹോദരങ്ങളെ റേമയായി ഈ വചനം ഞാൻ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്പിരിറ്റിനോട് പറഞ്ഞു ഇത് നിനക്കുള്ള പ്രവചന ദൂതാണ് ഇത് നിനക്കുള്ള എൻ്റെ പ്രവചന വചനമാണ് ഈ നാളുകളിൽ സഭയിൽ സമൂഹത്തിൽ കുടുംബങ്ങളിൽ കൂട്ടായ്മകളിൽ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ നീ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം സഹോദരങ്ങളെ കർത്താവ് കാണിച്ചു തരുന്നത് നമുക്ക് കാണുവാൻ കഴിയണമെങ്കിൽ നമ്മൾ കർത്താവിനെ കാണണം നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കണം നമ്മളവൻ്റെ സാന്നിധ്യത്തിൽ അധിവസിക്കണം നമ്മളതിനായി മുട്ടുമടക്കണം അതിനായി നിലവിളിക്കണം കർത്താവ് തരുന്ന ആലോചനകൾക്ക് വേണ്ടി ആത്മാവിൻ്റെ വെളിപ്പെടുത്തലുകൾക്ക് വേണ്ടി നാം നമ്മെ തന്നെ സജ്ജമാക്കണം കർത്താവ് പറയുന്നു ഞാൻ നിനക്ക് കാണിച്ചു തരാം നീ എന്താണ് ചെയ്യേണ്ടത് യെസ് അവിടെയാണ് ഈ ആത്മാവ് നൽകുന്ന ദർശനങ്ങൾ നമ്മൾ പ്രാപിക്കുന്നത് നമുക്ക് നല്ല ക്ലാരിറ്റി കിട്ടും നമുക്ക് ധീരതയുണ്ടാകും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഉത്തമമായി ബോധ്യമുണ്ടാകും സഹോദരങ്ങളെ ഇത് നമുക്ക് ലഭിക്കണമെങ്കിൽ കർത്താവിനടുത്ത് അടകിരിക്ക് തള്ളക്കോഴി ആ മുട്ടയുടെ മേൽ പൊരുന്നിരിക്കുന്നത് പോലെ കർത്താവിൻ്റെ പ്രസൻസിൽ ആത്മാവിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ പൊരുന്നിരിക്കണം എന്തിനു വേണ്ടി ഈ ദർശനങ്ങൾ പ്രാപിക്കുക സ്വർഗം തരുന്ന ഈ സന്ദേശങ്ങൾ അവഗണിക്കരുത് ഉപേക്ഷ കാണിക്കരുത് പുതിയ പാത്രങ്ങളായി ഒരു പുതിയ സമർപ്പണത്തിലേക്ക് വന്ന് പുതിയ ദർശനങ്ങൾ പ്രാപിക്കുക നമ്മുടെ കുടുംബങ്ങൾക്കും സമൂഹത്തിനും നമ്മുടെ സഭയ്ക്കും ഈ കാലഘട്ടത്തിനും വേണ്ടി എൻ്റെ സഹോദരങ്ങളെ നമുക്കതിനായി നമ്മുടെ ജീവിതങ്ങളെ ഈ പുതുവർഷത്തിൽ പൂർണ്ണമായും ആത്മാവിനെ സമർപ്പിക്കാം വ്യക്തിപരമായി നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മോരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ